ദേവാമൃതം ദേവാമൃതത്തിൽ അടുത്തതായി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം ഇന്ന് 1198 ആണ്ട് ധനുമാസം 22 തീയതി, അതായത് 2023 ജനുവരി 6 വെള്ളിയാഴ്ച. ജ്യോതിഷ പങ്ക്തിയിൽ എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രമുഖ ജ്യോതിഷാചാര്യനായ ഡോക്ടർ കൂടമാളൂർ ശർമ്മജി അവർകളാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യും. സ്വാഗതം ശർമ്മജി. സ്വാഗതം. നമ്മൾ നക്ഷത്ര ഫലങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ചിങ്ങക്കൂറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. രണ്ടേകാം നക്ഷത്രം അടങ്ങുന്ന ചിങ്ങക്കൂറുകാർക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്ന രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി 2023 ഏപ്രിൽ മാസം 22 മുതൽ ഐശ്വര്യവും ഈശ്വരാനുഗ്രഹവും രോഗപ്രതിരോധ ശക്തിയും മരുന്നുകൾ ഭരിക്കുകയൊക്കെ ചെയ്യുകയും കുഞ്ഞുങ്ങൾക്ക് ദീർഘായുസ്സും ഒക്കെ വരുന്നതും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനത്തിലൊക്കെ ഒരു സ്വല്പം തടസ്സമുണ്ടായിരുന്ന കാലഘട്ടമാണ്. രോഗമോ മറ്റേതെങ്കിലും പരീക്ഷാ സമയങ്ങളിലുള്ള പ്രത്യാഘാതങ്ങളോ പ്രതിസന്ധികളോ കുടുംബപരമായ അസ്വസ്ഥാദികളോ അല്ലെങ്കിൽ താമസ സ്ഥലം മാതാപിതാക്കളുടെ ജോലി ഇവയൊക്കെ സംബന്ധിച്ച് ട്രാൻസ്ഫർ കുട്ടികളുടെ മാറി പഠിക്കേണ്ടതൊക്കെ ആയ അവസരങ്ങൾ വരിക, വെള്ളം മാറി കുടിക്കുക, പഠനം മാറി പഠിപ്പിക്കുക, അധ്യാപകർ മാറി പഠിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പം അതിൻ്റെതായ ഒരു ക്ഷീണാവസ്ഥകളും ശരീരത്തിനും മനസ്സിനും പഠനത്തിനും ഒക്കെ മൊത്തത്തിൽ ഒരു മാറ്റം വരുന്ന ഒരവസ്ഥ മാറി ഭാഗ്യത്തിലേക്ക് അത് 2023 ഏപ്രിൽ 22 മുതൽ ഭാഗ്യപുഷ്ടി പഠനത്തിലും പരീക്ഷകളിലും ആരോഗ്യത്തിലും മനസ്സിലും പഠനകാര്യങ്ങളിലും എല്ലായിടത്തും ഉണ്ടാവും. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ജോലി ഇല്ലാതിരിക്കുന്നവർക്ക് ഒരു തരക്കേടില്ലാത്ത ജോലി കിട്ടാം, അധ്വാനം കൂടും എന്ന് മാത്രം. ഓവർ ടൈം ഒക്കെ ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ശമ്പളമില്ലെങ്കിലും ക്രമേണ ഉയരാൻ പറ്റിയ ഒരു ഏണി കൈ കിട്ടും. ബിസിനസ്സുകാർക്ക് അല്പം കൂടെ മെച്ചപ്പെട്ട ഒരു പ്രതീക്ഷകളുണ്ട്, എങ്കിലും ചെലവ് കൂടും. പുതിയ പുതിയ അവസരങ്ങളൊക്കെ വരും, അതിനുവേണ്ടി പണം മുടക്കേണ്ടി വരും, എങ്കിലല്ലേ ആദായം കിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാലും പഴയ ദുരവസ്ഥ ബിസിനസ്സുകാർക്ക് മാറും. സർവീസിൽ ഇരിക്കുന്നവർക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആ തടസ്സങ്ങളൊക്കെ മാറി പുതിയ പുതിയ ലക്ഷ്യസ്ഥാനങ്ങൾ കൈവശം വരും. കുട്ടികൾ ഇല്ലാതിരിക്കുന്ന ഗൃഹസ്ഥർക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള ഭാഗ്യങ്ങളുണ്ട്. ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും, സർജറി വേണ്ടി വരും, വഴിപാടുകളും നേർച്ചകളൊക്കെ വേണ്ടി വരും. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഔഷധ പ്രയോഗങ്ങളൊക്കെ മുന്നോട്ടൊക്കെ വേണ്ടി വരും, എങ്കിലും പ്രതീക്ഷിക്കാം. വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ വിവാഹ ബന്ധങ്ങളിലേക്ക് കടക്കാനുള്ള സുവർണാവസരങ്ങൾ വരും, നല്ല ബന്ധങ്ങൾ വന്നു ചേരും. ചേരുമെങ്കിലും ഇവർക്ക് ഒന്നിച്ച് താമസിക്കാനോ ഒരുമിച്ച് താമസിക്കാനും സന്തോഷമായി താമസിക്കാനും ഒരൽപ്പം കൂടെയൊക്കെ താമസങ്ങൾ വരും. ചിലപ്പോൾ ജോലി സ്ഥലങ്ങളൊക്കെ ദൂരെ ദൂരെയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ കൂട്ടുകുടുംബമായിരിക്കും. സെപ്പറേഷൻ ഉണ്ടെങ്കിലല്ലേ ആ വിവാഹ ജീവിതമൊക്കെ സുഖകരമാകും. അല്ലെങ്കിൽ ഇരു വീട്ടുകാർക്കൊക്കെ ഒരു ആത്മസംതൃപ്തി ഉണ്ടാകണമെങ്കിൽ സെപ്പറേറ്റ് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ വർഷാവസാനം മുതൽ ഭാഗ്യം തെളിയുന്നു. ഈ രാശിക്കാർക്ക് അസുഖ സംബന്ധമായി, അതായത് എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ ഉണ്ട്, അതിൽ നിന്നൊരു ശമനം വന്ന് മനസ്സിന് സംതൃപ്തി വരുന്ന അവസരങ്ങൾ വന്ന് രോഗം ഒതുങ്ങി കെട്ടി മാറ്റി വെക്കപ്പെടും. അതിന് വലിയ പ്രായോഗികമായി വലിയ കുഴപ്പമൊന്നുമില്ല. ഏപ്രിൽ മുതലാണ് ഒന്നുകൂടെ നല്ല സമയം. ഏപ്രിൽ മുതലാണ് നല്ല സമയം. അതെ. അപ്പൊ ചിങ്ങക്കൂറുകാരുടെ ജാതക നില ഹംസമഹായോഗം ശശമഹായോഗം ഉള്ളവർക്ക് ദോഷങ്ങളൊന്നും കാര്യമായിട്ട് ഏൽക്കില്ല. ദമ്പതികളിൽ ഭാര്യാഭർത്തൃ ജീവിതങ്ങളിൽ ചെറിയ കല്ലുകടിയും കാര്യങ്ങളും അതുപോലെ തന്നെ അസുഖങ്ങളും രണ്ട് കൂട്ടുകളെയും കുടുംബങ്ങളിൽ നിന്ന് അപസ്വരങ്ങളും ചെറിയ ചെറിയ പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടങ്ങളുണ്ടെങ്കിലും ശശമഹായോഗമുള്ള ജാതകമാണെങ്കിൽ ഇതൊക്കെ ഒരു വലിയ ഗൗരവമില്ല. ഹംസമഹായോഗങ്ങളും ഗജകേസരി യോഗങ്ങളും ഉള്ള ഒരാണ്. മകംപൂര ഉത്പത്തിക്കാല് ഉണ്ട്. അതുപോലെ അഖണ്ഡ സാമ്രാജ്യ യോഗമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് ഒന്നും കൂടെയൊക്കെ ബിസിനസ്സിന് പണം മുടക്കി ഒന്നും കൂടെ മേച്ചൽ സ്ഥലങ്ങൾ വിപുലപ്പെടും. പൊതുവെ കലാ കായിക രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് അവർക്ക് ശോഭിക്കാൻ ഇടവരും. ശോഭിക്കാൻ ഇടവരുമെങ്കിലും അവർക്ക് തുല്യമായിട്ടുള്ള ഒരു എതിരാളിയോ
രംഗത്ത് നിൽക്കും, ഒരു വടംവലി ഉണ്ടാവും, പക്ഷെ ശ്രദ്ധേയമാവും. ദോഷഫലങ്ങൾ മാറാനായി മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ പൂജ, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ ജപം മുതലായതും ശനിയാഴ്ച ദിവസങ്ങളിൽ ഉപവാസം, ശനിപ്രാർത്ഥന, കറുത്ത നീല വസ്ത്രങ്ങൾ ധരിക്കുക, അഗതികൾക്ക് ദാനം, വികലാംഗർക്ക് മനസ്സറിഞ്ഞുള്ള ദാനധർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യുക. ജ്യോതിഷപരമായിട്ടുള്ളത് ശാസ്താവിന് നെയ്വിളക്ക് നീരാഞ്ജനം, ശിവന് ഭജനം, കൂവളമാല മുതലായതും ഒക്കെ നടത്തി മുന്നോട്ട് പോകും. മുന്നോട്ട്. നന്ദി ശർമ്മജി. ചിങ്ങക്കൂറുകാരുടെ 2023 വർഷഫലമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏവർക്കും ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സംശയങ്ങൾക്ക് എഴുതുക ശ്രീ കുടമാളൂർ ശർമ്മജി, പാറയിൽ മഠം, കുടമാളൂർ PO, കോട്ടയം 6860017. ഇമെയിൽ കുടമാളൂർ ശർമ്മ @gmail.com.